പ്രാരാബ്ധത്തിന്റെ ഭാണ്ഡക്കെട്ടുമായി നടുവൊടിഞ്ഞോടുന്ന കെ എസ് ആർ ടി സി ചക്രശ്വാസം ഒരുക്കുന്നത് കണ്ടിട്ട് ശ്വാസം മുട്ടുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ. കടം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന വകുപ്പിന് പട്ടിണി മാറ്റാനുള്ള വഴി അത്ര എളുപ്പം കണ്ടെത്താൻ സാധിക്കുക പ്രയാസമാണ്. തൽക്കാലം ആ ഓർഡിനറി മിനിമം ചാർജ് 6 രൂപ എന്നുള്ളത് 7 ആക്കി ചെറിയൊരു ആശ്വാസം കണ്ടെത്താനാണ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ വകുപ്പിന് ഇതാ മറ്റൊരു തലവേദന കൂടി. ഡീസലിന്റെ വില കൂട്ടിയതിന്റെ പേരിൽ ചാർജ് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യാൻ പോവുകയാണത്രേ സ്വകാര്യ ബസ് മുതലാളിമാർ. കെഎസ്ആർടിസിയിലെ ഓർഡിനറി സർവീസിലെ മിനിമം ചാർജും പ്രൈവറ്റ് ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ മിനിമം ചാർജും ഏകീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഈ സ്വകാര്യ ബസ്സുകൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന വിവരം ഞങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബസ് ഉടമസ്ഥന്മാരുടെ സംഘടന ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ അതിൽ ഒരു സംഘടന വന്ന് അവരുടെ ഇപ്പോഴത്തെ പ്രയാസത്തിൽ പിന്നെ അത് എന്തെങ്കിലും ഒന്ന് പരിശോധിക്കണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ അവർ പണിമുടക്ക് നോട്ടീസ് ഒന്നും അവർ തന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കെ എസ് ആർ ടി സി ഇങ്ങനെ കട്ടപ്പുറത്താകുന്നതിന്റെ കാരണം പലതാണല്ലോ. അതിലൊന്ന് സ്വന്തം വകുപ്പിന്റെ കുഴി തോണ്ടാൻ നടക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ സംഭാവനകളാണ്. ലീവ് ലെറ്റർ കൊടുത്ത് സ്വന്തമായി അവധിയെടുക്കുന്ന ഉദ്യോഗസ്ഥ തൊഴിലാളി വീരന്മാരെ കട്ടപ്പുറത്താക്കാനുള്ള ഇൻഡാസ് സർക്കാർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടത്രേ. അല്ല, അങ്ങനെ ഒരു നീക്കവുമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒന്ന് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ 5 വർഷമായി ഒരു ദിവസം പോലും ഡ്യൂട്ടിക്ക് ഹാജരാകാതെ നിൽക്കുന്നവരോട് December 1 കഴിഞ്ഞുക്ക് മുമ്പ് ഹാജരായില്ലെങ്കിൽ പിരിച്ചുവിടും എന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ പറയാ, ഒരു ഒരു സംഭവം, ഒരു രക്ഷിതാവിൻ്റെ കത്താണ്. എൻ്റെ മകൻ 2010 കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യായിരുന്നു. പിന്നെ അവൻ ഇങ്ങനെ പല കാരണങ്ങളാൽ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എനിക്ക് എന്നെ പിരിച്ചുവിടും. ആ അല്ല, അയാൾ സത്യസന്ധരാണ്. ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 മാസം കൂടിയുണ്ട്, ഇത് 5 കഴിഞ്ഞ് 3 മാസം കൂടി എണീക്കുക. അതുവരെ ഈ നോട്ടീസൊന്നും അറിയിപ്പിക്കാൻ. എൻ്റെ കയ്യിൽ ആ കത്ത് കൊണ്ടു തന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കത്ത് വായിച്ചോ എന്ന് ചോദിച്ചില്ല. ഇതൊന്ന് വായിച്ചിട്ട് ഞാനെന്ത് ചെയ്യണമെന്ന് പറയാമെന്നൊക്കെ കൊടുത്ത് ഒന്നും ചെയ്യണ്ട. വകുപ്പിൽ ജോലി ചെയ്യുന്ന അസുഖക്കാരുടെ അവധിപേക്ഷകൾ വായിച്ച് വായിച്ച് പഠിച്ചപ്പോഴാണ് മന്ത്രിക്ക് വകുപ്പിനെ കുറിച്ചും തൊഴിലാളികളെ കുറിച്ചും ശരിക്കും മനസ്സിലായത്. ദയവായി എൻ്റെ ദയനീയാവസ്ഥ മനസ്സിലായി. പിന്നെ അച്ഛന് സുഖമില്ല, അമ്മക്ക് സുഖമില്ല, ക്യാൻസറാണ്, അതൊരു സ്ഥിരം കുറേ ഉണ്ടല്ലോ. നല്ല രസമായി വായിച്ചു. ആദ്യം എനിക്ക് വായിച്ചപ്പോൾ വലിയ സങ്കടമൊക്കെ തോന്നിയുള്ളൂ. ഈ മന്ത്രിയായി വന്നുകൂടെ ഇങ്ങനെയല്ലെങ്കിൽ വായിച്ചപ്പോൾ അയ്യോ ഇത് വലിയ കഷ്ടമായിപ്പോയില്ല. എന്താ വെച്ചാൽ ഇതിപ്പം നോക്കുമ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കേസ് ആട്ടെ, എല്ലാ വീട്ടിലും അച്ഛനും അല്ല പ്രായമായ അച്ഛനും രോഗിയായ ഭാര്യയും ഒരു മകനുമാണുള്ളത്. അവധിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ വീട്ടിലെല്ലാം ഇതാണത്രേ സ്ഥിതി. ഈ അവധി അപേക്ഷ വായിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരവധി അപേക്ഷ നൽകിയാലോ എന്ന് വരെ ചിന്തിച്ചു പോയി മന്ത്രി. അപ്പോൾ അച്ഛനെയും മകളെയും നോക്കണമെങ്കിൽ എനിക്ക് വീട്ടിൽ തന്നെ ജോലി ചെയ്യണം. ഇത് സ്ഥിരമായി വായിച്ച് 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 നോക്കുമ്പോൾ ഇതല്ലേ ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രായമായ അച്ഛനില്ലാത്ത ഒരാൾ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും. ഇപ്പം നമ്മൾ നിങ്ങളെല്ലാം വീട്ടിൽ അച്ഛനിപ്പോൾ എത്ര വയസ്സുണ്ടാവും? അതില്ലാത്ത ഒരു വീടുമില്ലല്ലോ. പിന്നെ പണ്ടത്തെ പോലെ കൂട്ടുകുടുംബമല്ലോ. ഇപ്പം എൻ്റെ വീട്ടിൽ ആരാളുള്ളത്? എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ ഭാര്യയേ ഉള്ളൂ. എൻ്റെ മോൻ കൊച്ചിയിലാണ്, ഞാനും ഇവിടെയാണ്. അതുകൊണ്ട് എൻ്റെ ആഫീസ് എൻ്റെ ഭാര്യയെ നോക്കാൻ കണ്ണൂരിലാക്കി തരണമെന്ന് എനിക്ക് മുഖ്യമന്ത്രിയോട് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഇനി ലോക്നാഥ് ബെഹ്റയുടെ വീരേതിഹാസ കഥകളാണ്. ദേശീയ ഗാന വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു അറസ്റ്റിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഈ പാവം ഡി ജി പിക്ക് കേൾക്കേണ്ടി വരുന്നത്? പോലീസിനെ കുറിച്ച് ശരിക്കും പഠിക്കാതെ ഈ പത്രക്കാർ അതും ഇതും എഴുതി കളഞ്ഞു. അതിലെ ആക്ച്വലി ഏതോ വാർത്തകൾ തെറ്റാണല്ലോ. കാരണം താങ്കളൊന്നും ചെക്കപ്പ് ചെയ്തിട്ടില്ല, എന്നെ ചോദിച്ചിട്ട് വല്ല അറിയില്ല. അപ്പം നിങ്ങളിപ്പോൾ തന്നെ തന്നെ കൊടുത്തു. ഞാൻ ഇതിലൊരു ആക്ച്വലി ഇപ്പോൾ ഒരു വിശദീകരണം ഞാനിപ്പോൾ പ്രസ് സ്റ്റേറ്റ്മെൻ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ? കാരൻ്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടും കേരള പോലീസ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പോലീസ് ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് എന്നാണ് സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ദേശീയ ഗാനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത എഴുത്തുകാരനെതിരെ UAPA ചുമത്തി എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ച പത്രങ്ങളോട് പക്ഷേ ബെഹ്റ സാറിന് പരിഭവമില്ല. ഒരു പ്രതിയെ കയ്യിൽ കിട്ടിയാൽ ഒന്ന് ചോദ്യം ചെയ്യും, ഉത്തരങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ ചായക്കാശ് വരെ നൽകി പറഞ്ഞുവിടും. അതാണ് കേരള പോലീസ്. അതറിയാതെ ഈ പത്രക്കാർ ഓരോന്ന് എഴുതുന്നത് ശരിയല്ലല്ലോ.
മിസ്റ്റർ ചാവറയുടെ കേസിൽ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ. അദ്ദേഹത്തെ വിളിച്ചിട്ട് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തണമല്ലോ. ആ സമയത്തെ ഒരു അവർ നിങ്ങൾ പറഞ്ഞു അവർ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം തന്നെ താങ്കൾ ചോദിക്കുക. ഞങ്ങൾ ഇതുവരെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞു മിസ്റ്റർ നാദീർ, നാദീറുടെ ഒരു പ്രശ്നം ഇതോട്. ഞങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു ഒരു സംശയത്തിന് ഒരു സസ്പീഷ്യനിലെ ആ സസ്പീഷൻ അടിസ്ഥാനത്തിൽ വിളിച്ചു. വിളിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. കുറച്ച് കാര്യങ്ങളെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വരും, ചെക്കപ്പ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വിട്ടുല്ലോ. ആ കേസിലെ ഒരു ആളെ മറ്റേ വിക്ടിമിൻ്റെ ഒരു സൈഡിനൊരു സംശയം ഒന്നു ഈ ആളായിരിക്കും. അപ്പോൾ പോലീസിലെ പറഞ്ഞു അങ്ങനെയൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. പിന്നെ അതൊക്കെ കുറച്ച് സയൻറ്റിഫിക് ചെക്കപ്പ് ചെയ്യാനുണ്ടല്ലോ. ചെക്കപ്പ് ചെയ്ത ശേഷം നമുക്ക് ബോധ്യപ്പെടുത്തി ഈ അദ്ദേഹം ചിലപ്പോൾ അതിൽ ഇല്ല, കാരണം അങ്ങനെ ഒരു തെളിവ് ഓർമ്മയില്ല. വിട്ടു. അപസർപ്പക കഥകൾ ഉണ്ടാക്കി പോലീസിനെ വെള്ളം കുടിപ്പിക്കുന്ന പത്രക്കാരോട് ബെഹ്റ സാറിന് ഒന്നേ അപേക്ഷിക്കാനുള്ളൂ, കഞ്ഞികുടി മുട്ടിക്കരുത്. അത് താങ്കളൊന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യണം, കാരണം ഇതൊക്കെ സി പ്രചാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതിന് പ്രശ്നമില്ല. പക്ഷെ കറക്റ്റായിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു വാർത്ത വരാൻ ശേഷം എന്നെയോ ഇല്ലെങ്കിൽ പോലീസിൻ്റെ മേലു ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോദിക്കുക ഇത് കറക്റ്റ് ആണോ. എന്നെ ഇന്നലെ ഒരു ഇന്ന രാവിലെ ഒരാൾ തങ്ങളുടെ ആരോട് വിളിച്ചു പറഞ്ഞു ഈ കറക്റ്റ് ആണോ. ഞാൻ പറഞ്ഞു കറക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും അങ്ങനെ ചോദിക്കാനായിരുന്നു, പക്ഷെ ആരും ചോദിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഞാനൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. മലകയറ്റവും ഇപ്പോൾ നല്ല ഒരു രാഷ്ട്രീയ ആയുധമാണെന്ന് മനസ്സിലാക്കിയവരുടെ കൂട്ടത്തിൽ മുരളിയും രാജ്മോഹനും ഉണ്ട്. അതുകൊണ്ട് നേതാക്കളെല്ലാം ഇപ്പോൾ ആഘോഷമാക്കുകയാണ് മലകയറ്റം. നാളെ കാലത്ത് അഭിഷേകം കഴിഞ്ഞു. മലകയറ്റവും ഇപ്പോൾ നല്ല ഒരു രാഷ്ട്രീയ ആയുധമാണെന്ന് മനസ്സിലാക്കിയവരുടെ കൂട്ടത്തിൽ മുരളിയും രാജ്മോഹനും ഉണ്ട്. അതുകൊണ്ട് നേതാക്കളെല്ലാം ഇപ്പോൾ ആഘോഷമാക്കുകയാണ് മലകയറ്റം. മലകയറി പാപമുക്തി നേടിയെങ്കിലും സഹപാർട്ടിക്കാരെ കുറ്റം പറയുന്ന ശീലം അവസാനിപ്പിക്കാൻ മുരളിയും രാജ്മോഹനും തീരുമാനിച്ചിട്ടില്ല. തന്ത്രിമാരാണ് അഭിപ്രായം പറയാറ്. ഇത് തന്ത്രിയും ദേവസ്വം ബോർഡും കൂടെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തിൻ്റെ പേരിലായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമായി ഒരു തുറന്ന യുദ്ധത്തിന് പോകുന്നത് മര്യാദയല്ല. ഒരു സംസ്ഥാന ഗവൺമെൻറ് സഹായവും സഹകരണവും ഇല്ലാതെ ആ സീസൺ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ ഒരിക്കലും ഒരു ദേവസ്വം ബോർഡിനെ കൊണ്ടാവില്ല. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് താഴെയാണ് ദേവസ്വം ബോർഡ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. അല്ലെങ്കിലും പ്രയാർ ഗോപാലകൃഷ്ണനെയൊക്കെ കോൺഗ്രസ്സുകാരനായി ആർക്കെങ്കിലും കാണാനൊക്കുമോ? അതുപോട്ടെ, ഇനി ആന്റണി ജിയിലേക്കാണ്. ആന്റണി സാർ ഇപ്പോൾ ഹാപ്പിയാണ്. തലമുറ മാറ്റം വേണം, വയസ്സന്മാരുടെ തല വെട്ടണം എന്നൊക്കെ നേരത്തെ പറഞ്ഞ ആന്റണി ജിയുടെ ആഗ്രഹം ഇപ്പോൾ സഫലമായിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങൾക്ക് ശേഷം വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഊർജ്ജസ്വല്ല ഒരു ടീം വന്നിരിക്കുകയാണ്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം സ്വാഗതം. കോൺഗ്രസ് മാത്രമല്ല പൊതുസമൂഹം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഒരു 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 വാർത്താമാധ്യമം പോലും അതിനെക്കുറിച്ച് വിമർശനപരമായി പല കാര്യങ്ങളിലും വിമർശിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങളും എല്ലാം ഒന്നടങ്കം സ്വാഗതം ചെയ്തിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ല. 14,000 നേതാക്കൾക്ക് 14 ജില്ല മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അതുകൊണ്ട് എല്ലാവർക്കും പ്രസിഡന്റുമാരാവാൻ പറ്റില്ല എന്നുവെച്ച് ആർക്കും യോഗ്യത കുറവുമില്ല. എല്ലാവരും സമന്മാരാണ്, ചിലർ കൂടുതൽ സമന്മാരാണ്, അത്രയേ ഉള്ളൂ. ഇന്ന് വന്നവർ ഇത്രയും പേരെ നിയമിച്ചതിൻ്റെ രസം നിയമിക്കാത്തവരെല്ലാം അയോഗ്യ എന്നുള്ളതല്ല, യോഗ്യരായ പലർക്കും എല്ലാവർക്കും കൂടെ എല്ലാവരും നിയമിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും നല്ലൊരു സെലക്ഷൻ നടത്തിയത് അത് ഞാനും മനസ്സിലാക്കിയെടുത്തോളാം. കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കം അതിനെ അംഗീകരിച്ചിട്ടുണ്ട്.